ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് ഇതേപോലെയുള്ള രണ്ട് പഴം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ഈ രണ്ട് പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം മാത്രം ചേർക്കരുത്, ബാക്കി ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു രണ്ട് ഏലക്ക തട്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവ് ബ്രൗൺ ഷുഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഒരു കപ്പളവ് ഗോതമ്പ് മാവ്, കാൽ കപ്പളവ് പച്ചരി മാവ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ അടിക്കുന്നതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഈ ഒരു അളവിൽ നിങ്ങൾ അത് അടിച്ചെടുക്കണം മിക്സിയിൽ. അപ്പോൾ നല്ലോണം മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം ഞാനൊരു ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ അളവ് ബേക്കിംഗ് സോഡ അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിപ്പോൾ നമ്മൾ കറണ്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒഴിക്കാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ കപ്പിൽ തന്നെ ഞാൻ ഈ മാവ് അതിലേക്ക് ഒഴിച്ച ശേഷം ഇതേപോലെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇതിൽ ഈ ഒരു കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് എല്ലാത്തിലും ഒഴിച്ചെടുക്കുക, നമുക്ക് ഈസി ആയിട്ട് ഒഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്ലാസ്സിൽ ചായ കുടിക്കുന്ന ക്ലാസ്സിൽ ഉപയോഗിച്ചാലും മതി, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ കപ്പിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു സൈഡ് വെന്ത ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മാവ് ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈവനിങ് ടൈമെല്ലാം നമുക്ക് ചായൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.